നമസ്കാരം. ഇത്തവണത്തെ ഓണം കോവിഡ് കൊണ്ടുവന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സഞ്ചാരിയെ തപ്പി നോക്കി. അതിലാദ്യം ഒരു ഹാസ്യ സഞ്ചാരിയും ഒപ്പം ലോക സഞ്ചാരിയും നമ്മുടെ ഒപ്പം ചേരുകയാണ്. പിഷാടി നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഒരു അകലം പാലിച്ചങ്ങ് പോവാം അല്ലേ? കൂടായതുകൊണ്ട് അല്ല, നമ്മള് പതുക്കെ പതുക്കെ അടുക്കും. എന്റെ പകുതിയായുള്ളൂ. ഒരെണ്ണം കഴിഞ്ഞിട്ടുള്ളല്ലേ? എനിക്ക് രണ്ടെണ്ണം കഴിഞ്ഞാണ്. പിഷാടി രണ്ടെണ്ണം കഴിഞ്ഞാണ്. എന്റെ കാര്യം സേഫായി. എന്റെ കാര്യം സേഫായി. ഏതായിരുന്നു വാക്സിൻ? ഞാന് കോവിഷീൽഡ്. ഞാൻ കോവാക്സിൻ ആണ്. അവിടെയോ? ഞാനും കോവിഷീൽഡ് ആണ്. കോവിഷീൽഡ് ആണ്. ഞാൻ ഈ സഞ്ചാരികളെ പിടിക്കാനുള്ള കാര്യം അറിയോ? എന്താണ് കോവിഡ് എന്ന് പറയുന്ന സാധനത്തില്? പിഷാരടി ആയാലും സന്തോഷേട്ടനായാലും ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്ന് ചിരിപ്പിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ ചരിത്രവും ശേഷങ്ങളും എല്ലാം മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പോയി പറയുന്നു, അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഈ ഓണവിശേഷങ്ങൾ പറഞ്ഞു വരുമ്പോൾ, ഈ യാത്രയിൽ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലെ പോലത്തെയുള്ള ഓണം ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു? എല്ലാ നാട്ടിലും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വള്ളംകളി കണ്ടിട്ടുണ്ട്. ലാവോസ് എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ, ഒരു വൈകുന്നേരം ഞാൻ പോയി ഹോട്ടൽ മുറിയെടുക്കുന്നത്. അപ്പോൾ മെക്കോങ് നദിയുടെ തീരത്താണ് ഈ ഗ്രാമം തന്നെ. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ, അത് ഹോം സ്റ്റേ പോലത്തെ ഒരു ചെറിയ ഒരു 8-10 പേർക്ക് താമസിക്കാവുന്ന സൗകര്യം. അപ്പോൾ രാത്രി ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മുറി കിട്ടുന്നു, താമസിക്കുന്നു. രാവിലെ ഏറ്റു നോക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രി സ്ട്രീറ്റേ അല്ല, അവിടെ മുഴുവൻ പന്തലിട്ടിരിക്കുന്നു, നിരവധി പെട്ടിക്കടകൾ വന്നിരിക്കുന്നു, നിറയെ ആളുകൾ ഒഴുകുന്നു. പുറത്തിറങ്ങി ഞാൻ ചോദിച്ചത് എന്താ സംഭവം? ഇന്നാ ഇവിടുത്തെ വള്ളംകളി എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി പോലെ തന്നെ അവരുടെ ഗംഭീര വള്ളംകളി. അന്ന് വൈകുന്നേരം വരെ വള്ളപ്പാട്ടൊക്കെ. അത് വള്ളംകളി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, വെള്ളംകളിയും കൂടിയാണ് അവിടെ. അല്ല, അവിടെ ഇപ്പം പറഞ്ഞപ്പോൾ ഒരു കൗതുകം കൊണ്ടിരിക്കണം. അവിടെ വള്ളം നമ്മുടെ പോലെ അണിയവും അമരവും ഒക്കെ ഉള്ള ഇല്ല, ഒരു വള്ളം മാനുവൽ വള്ളമാണ്, മോട്ടോറൈസ്ഡ് വള്ളം അല്ല. മാനുവൽ വള്ളം തന്നെ, നീളമുണ്ട്, നീളം തന്നെ. പക്ഷെ ആ മുമ്പിലെ ആ പുറകിലെ എന്നാൽ അണിയമുണ്ട്. ഒരു 10-25-40 പേര് കൂടിയാണ് തുഴയുന്നത്. ഇതേപോലെ തന്നെ, എക്സാക്ട്ലി സെയിം നമ്മുടെ വള്ളംകളി പോലെ തന്നെ. ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് വലിയൊരു പവലിയൻ ഉണ്ട്. അവിടെ മന്ത്രിമാരൊക്കെ വന്നിരിക്കും. മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിമാരൊക്കെ വന്നിരുന്ന് ശിവാശ്രീകളൊക്കെ അടിച്ച് അങ്ങനെ. അവിടെ നാട്ടുകാർക്ക് ഈ മദ്യത്തോട് ഞാൻ മദ്യപിക്കില്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, അല്ലാത്തവർക്ക് അല്ലാതിരിക്കാം. പക്ഷെ അവിടെ മദ്യപിക്കാത്ത ആരെയും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, മദ്യം പല ഒരുപാട് രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് വിൽക്കുന്ന ഒരു സാധനം. അതാ പറഞ്ഞേ, നമുക്ക് അവിടെ ഒരു ഓടെ കിടക്കുന്നില്ലായിരിക്കും, അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് എല്ലാ സാധനവും അങ്ങനെയാണല്ലോ. ഏതും ഉപയോഗിക്കാനും കൂടെ അറിയണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വേണം വിചാരിക്കാൻ. ഈ ഡ്രൈവിംഗ് അറിയാത്തവന്റെ കാർ കൊടുക്കുന്ന പോലെയാ നമ്മളെ കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ കാഴ്ചകളെല്ലാം കാണുമ്പോഴേ എപ്പോഴും പിഷാരടി ചോദിക്കണമെന്ന് കരുതിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ഒരു ഇദ്ദേഹത്തെ പോലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളവരൊക്കെ ഇത്തരം യാത്രകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു മുതലാണല്ലോ ഇത്. അല്ല, ഞാൻ ഈ ഇത് ഇവരെ പോലെ സ്റ്റേജുകളിൽ മാത്രം പെർഫോം ചെയ്യുന്നവരല്ല, അവിടെയുള്ള കലാകാരന്മാർ പേര് സ്ട്രീറ്റിലേക്ക് കൂടെ ഇറങ്ങും. സ്ട്രീറ്റ് അവിടെ മാന്യമായ ഒരു സ്ഥലമായിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും മ്യൂണിക്ക് നഗരത്തിൽ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ വഴിയോരത്തെ റെസ്റ്റോറൻറ്റുകളുണ്ട്, അവിടെ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു ബന്ധുവും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിരുന്ന് വൈകുന്നേരത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇനി ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് വിരിയാം എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൊമേഡിയൻ, ഭയങ്കര ബ്രില്ലിൻ്റ് ആയ ഒരു കക്ഷി. അപ്പോൾ ഇയാൾ വഴിയെ നടന്നു പോകുന്ന ആളുകളുടെ കൂടെ നടന്ന് അവരെ അനുകരിക്കുക സ്പോണ്ടേനിയസ് ആയിട്ട്. ഒരാളെ എങ്ങനെയാണോ വേഷം, ഇപ്പം നമ്മൾ താരങ്ങളെ അനുകരിക്കുന്ന പോലെ, ആ നടന്നു പോകുന്നയാളെ നിരീക്ഷിച്ചിട്ട് എക്സാക്ട്ലി അത് കൂടെ പുറകെ നടക്കും. ചിലർ തല്ലാൻ ചെല്ലും, ചിലർ ഷെയ്ക്കാൻ്റെ കൊടുക്കും. ഇവിടെ ആണെങ്കിൽ ഷെയ്ക്കാൻ്റെ ഇപ്പം ആവശ്യത്തിട്ട് കൂടുതൽ വൈകാരികമായിട്ടാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ പറ്റി പറയണ്ട, ഞാൻ സന്തോഷനോട് ചോദ്യം ചെയ്തു, സന്തോഷൻ ഉത്തരം പറഞ്ഞു. വേണമെങ്കിലല്ല, സന്തോഷൻ എന്നോട് ചോദിച്ചു, മൂന്നാമത് ഇത് കണ്ടു നിന്ന ഒരാൾക്ക് ഇയാളോട് ഇതിനകത്ത് ന്യായാന്യങ്ങൾ അന്വേഷിച്ച് ഇതിനെ വളരെ വൈകാരികമായിട്ട് നമ്മൾ എത്രത്തോളം വൈകാരികമായിട്ട് എടുക്കുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിലെ നർമ്മം വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈ പല രാജ്യങ്ങളിൽ ഇപ്പൊ ബ്രോഡ്വേ ഷോസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ റോഡിലിറങ്ങി നിൽക്കുന്ന, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിൽക്കുന്നവര് ആദ്യം നമ്മൾ ആസ്വദിക്കാൻ തയ്യാറായിട്ട് നിന്നെങ്കിലേ കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും, എല്ലായിടത്തും ഇല്ല, ഒരുപാട് നല്ല സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളിൽ നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ എന്നാ ചിരിപ്പിക്കടാന്നും പറഞ്ഞിരിക്കുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അവരൊരു ഫുഡ് കൊണ്ടുവച്ചാൽ പോലും എൻജോയ് യുവർ ഫുഡ് എന്ന് പറയുന്ന ഒരു സംസ്കാരം പുറത്തുണ്ട്. രാവിലെ വെറുതെ ലിഫ്റ്റിൽ കയറിയാൽ കൂടെ നിൽക്കുന്ന ആൾ ഏത് രാജ്യക്കാരാണ് നമ്മളോട് ഒരു ഗുഡ് മോർണിംഗ് പറയും, നമ്മൾ അയാളെ നോക്കി ചിരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് മറ്റ് പല രാജ്യങ്ങളിലുണ്ട്. അപ്പം ഇവൻ ആസ്വദിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
മറ്റു രാജ്യങ്ങളിൽ ഇത് വളരെ പെട്ടെന്ന് ഈ സ്റ്റാൻഡപ്പ് പോലെയുള്ള പരിപാടികൾ ജനകീയമാണ്. പ്രതിരോധമാണ് ഒരു ഏത് തമാശ വന്നാലും ഒന്ന് പ്രതിരോധിച്ച് നിൽക്കണം. അത് നമ്മുടെ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഈ പ്രൊട്ടസ്റ്റിന് വലിയ പങ്കുണ്ട്. പ്രതിരോധിച്ചും സമരം ചെയ്തും സത്യാഗ്രഹം ചെയ്തുമാണ് നമ്മൾ സ്വാതന്ത്ര്യം മേടിച്ച സമയം തൊട്ട് നിന്നത്. നമ്മൾ എന്ത് വന്നാലും അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പ്രതിരോധിക്കും. നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടും ആൾക്കാർ കാണുന്നത് ഇപ്പം കോളേജിൻ്റെ മുന്നിൽ ബസ് ഓണറിന് വീട്ടിൽ പോയൊരു പയ്യൻ 10 വയസ്സേ കെസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്നവനേക്കാൾ സ്റ്റാറാണ് കോളേജിൻ്റെ മുന്നിലിട്ട് ബസ് തടയുന്നവൻ. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഞാനേ ഫുഡിൻ്റെ കാര്യം പിഷാരി പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചു. ചേട്ടാ ഈ പോയടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതാണ്. നമ്മുടെ ഈ പഴങ്ങിഞ്ഞോടൊക്കെ മത്സരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനമുണ്ടോ? ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 കൊല്ലമായിട്ട് ഈ യാത്ര ആയതുകൊണ്ട് ഒരു ഫുഡ് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്നില്ല. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നും ഇതായിരിക്കും ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പോകുന്നതെന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ അടുത്ത രാജ്യത്ത് ചെല്ലുമ്പോൾ വേറെ സാധനം കിട്ടും, നമ്മൾ അത് വിട്ടങ്ങ് പോകും. പക്ഷേ എനിക്ക് പൊതുവേ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഈ മെക്സിക്കൻ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതുപോലെ കുറച്ച് സ്പൈസി ഒക്കെയാണ്. അമേരിക്കൻ ആ ഭൂഖണ്ഡത്തിൽ സാധാരണ കിട്ടുന്നത് പോലെയല്ല. അതുപോലെ തന്നെ ചൈനയിൽ കിട്ടുന്ന ചൈനീസ് ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു ഭാഗ്യമുള്ളത് ഇനിയിപ്പോൾ സന്തോഷ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 24 വർഷമായിട്ട് യാത്രയ്ക്ക് പോയതും കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. ഞാൻ വളരെ സമീപകാലത്ത് ചില പേഴ്സണൽ കുടുംബയാത്രകൾ മാറ്റി വെച്ചാൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഞാൻ അവകാശപ്പെടുന്നില്ല. പോയിടത്തോളം രാജ്യങ്ങളിലും വേറെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തന്ന് കൊണ്ടുപോയി എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അത് ചെറിയ ഭാഗ്യമല്ല. യാത്രകളൊരു വലിയ വിദ്യാഭ്യാസമാണ്. നമ്മൾ ഒരു 10 രാജ്യം കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് പോയോ നമുക്ക് വലിയ ജഡ്ജ്മെന്റ് ആണ്. ഒരു മിറർ നമ്മുടെ നേരെ തിരിച്ചു പിടിക്കുന്ന പോലെ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ കുഴപ്പങ്ങൾ എവിടെയൊക്കെയാണ്, ഇതെല്ലാം എവിടെയാണ് ഇതിന്റെ പ്രശ്നം, ഇതൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തോന്നി തുടങ്ങും പുറത്തു പോകുമ്പോൾ. ഏറ്റവും കൂടുതൽ റിസ്ക് നേരം ഞാൻ ചോദിക്കുന്നത് യാത്രകളിൽ എപ്പോഴെങ്കിലും ഏറ്റവും കൂടുതൽ റിസ്ക് വന്നിട്ടുള്ള സ്ഥലം, അയ്യോ ഇവിടെ വരേണ്ടിയിരുന്നില്ല എനിക്ക് തിരിച്ചു പോരാം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് നമ്മൾ ആകസ്മികമായിട്ട് ചെന്നങ്ങ് ഇറങ്ങല്ലോ, പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് അവിടെ നേരത്തെ പോകുന്ന സ്ഥലത്തെ കുറിച്ച് തീർച്ചയായിട്ടും സമഗ്രമായിട്ട് പഠിക്കും. അല്ല ഇത് ഞാൻ പോകുന്ന വേറെ പർപ്പസിനാണ്. ഇവരിപ്പോ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതിനും റിഹേഴ്സൽ എടുക്കുന്ന കഴിഞ്ഞില്ല. അവിടെ 6 പരിപാടിയായിരുന്നു. അതിന് മുമ്പത്തെ കൊല്ലം 6 പരിപാടി 10 കിലോമീറ്റർ ചുറ്റിലുള്ള പള്ളിയിൽ 6 പരിപാടിയായിരുന്നു. എനിക്കറിയാം ആരെന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളു. പക്ഷേ വരാൻ പാടില്ല പോരണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷോ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ല ചേട്ടാ, നമ്മള് പറഞ്ഞു വന്നത് ഓണത്തിന്റെ വിശിഷ്ട വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ള അത്തരം കാര്യം, അതായത് എണ്ണത്തിൽ കൂടുതലേ. ഇപ്പം എന്റെ നാട് ആറന്മുള വള്ളസദ്യ എന്ന് ഞങ്ങൾ 64 ഇനമാണ് വിളമ്പുന്നത്. 64 സാധനങ്ങൾ കൊള്ളും. അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത്രയും എണ്ണം കൂടുതലുള്ള അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ. ചൈനയിലുണ്ട്. ചൈനയിൽ നമ്മളൊരു സദ്യക്ക് ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ അവരുടെ ഗസ്റ്റായിട്ട് ചെല്ലുകയാണ് വിചാരിക്കുക, ഇവർ മേശ നിറയെ സാധനം വെക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അതായത് മേശയിൽ അല്പ സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് എന്തോ കുറവുണ്ടെന്ന് അതിഥി വിശ്വസിക്കും. അതുകൊണ്ട് ആ മേശ നിറയെ വിഭവങ്ങൾ നിരത്തി വെക്കും. മേശ നിറയുക എന്നുള്ളതാണ് അവരുടെ ഒരു മാനദണ്ഡം. ഏറ്റവും കുറവോടെ അത് ഈ യൂറോപ്പിലൊക്കെ ആയിരിക്കും ഇപ്പോൾ. കാരണം അവിടെ ഒരു സാൻഡ്വിച്ച് കൊണ്ട് കളി തീരും. അതാണ് അവര് അത് കണ്ടുപിടിച്ച് തന്നെ അതിനു വേണ്ടി ജോലിക്കിടെ തിന്ന് കൈ കഴുകാതെ ആ കടലാസിൽ തന്നെ തുടച്ച് കടലാസും കളഞ്ഞ് ഫ്രീ ആകുന്ന അവസ്ഥയിലുള്ള രീതിയിലാണ് ഈ ബർഗറൊക്കെ കണ്ടുപിടിച്ചതെന്ന് തന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ സന്തോഷേട്ടൻ്റെ പോക്കുകളുണ്ട്. ഞാനിപ്പം എൻ്റെ പരിപാടി കാണുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ പരിപാടി കാണുന്നുണ്ടാവും. പക്ഷെ സന്തോഷേട്ടൻ എൻ്റെ പരിപാടി അത്ര കാണുന്നില്ല എന്നാണ് കാരണം. എനിക്ക് ഈ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസയും തരാറുണ്ട്. അത് എന്ത് വകയാ? അത് ഞാൻ വിറ്റിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് കുറച്ച്. ഞാൻ വിറ്റിട്ടുണ്ട് കുറച്ച്. ഞാനും വിറ്റിട്ടുണ്ട്. ഞാൻ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി വരുന്നു, പിണറായി വിജയൻ സ്വീകരിക്കുന്നു, കുമ്മനം ചേട്ടൻ ഇടയ്ക്ക് ഞാനാ ചെയ്യുന്നത്. ഞാൻ തന്നെ ശബ്ദം കൊടുത്തിട്ട് ഞാനൊരു സഞ്ചാരി ആയിട്ട് ആ സാധനങ്ങൾ ചെയ്തു. ശരിക്കും വേറൊരു സന്തോഷമൊന്നുമുണ്ട്. നിങ്ങളുടെ ശബ്ദം കൊടുക്കുന്നത് ആദ്യം വേറൊരു സന്തോഷം വേറുണ്ടായിരുന്നു. പ്രമോട് ആര്യാരേട്ടനല്ലേ കൊടുക്കുന്നത്? അവരെല്ലാവരും പലരുണ്ട്. അപ്പം ഈ നമ്മളോട് ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഈ കഥകൾ അനുഭവ കഥകൾ പറയുമല്ലോ, അപ്പൊ അതിനകത്ത് എങ്ങനെയാ നിങ്ങളിങ്ങനെ ഓർക്കുന്നതെന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇന്ന് കുറെ അനുഭവം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിറങ്ങുമല്ലോ. അല്ല, നമ്മളിപ്പോ ഇരുന്ന് മിണ്ടി ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ആർക്കും കണ്ണിപ്പെടാത്ത ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തൊരു കഴിവാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഈ യാത്രകൾ പോകുന്നതിനകത്ത് നിന്നും ഈ യാത്രകളെ കുറച്ചുകൂടെ സ്പെഷ്യലാക്കുന്നതിനെ നമ്മൾ
ഒരു ഈ അങ്ങനെ കാണുന്നതിനപ്പുറം ഒരു ഒരു കണ്ണും കൂടെ വെച്ച് കാണേണ്ടതായിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ കണ്ട് പഠിച്ചതെന്നാണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിട്ടുന്ന അവസരങ്ങൾ കളയാതെ പരമാവധി കാര്യങ്ങൾ കണ്ടു തീർക്കും. ഞാനും ധർമ്മനും കൂടെ ധർമ്മന്റെ ഒരു യാത്ര സഞ്ചാരമായിട്ട് ഞാൻ വീണ്ടും ഫോണിൽ ഷൂട്ട് ചെയ്തു. കാരണം എയർപോർട്ടിൽ എത്തിയപ്പോൾ ലണ്ടനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സഹായിക്കുന്നുണ്ടല്ലോ മിയയുടെ പെട്ടിയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്ര ജനകീയമായിരുന്നു, നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഇനമായിരുന്നു. അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടുന്ന് എയർപോർട്ടിൽ എത്തിയപ്പോൾ ലണ്ടനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്കിറ്റും കൂടെ നിങ്ങൾ ചെയ്യണമെന്ന്. ഇവിടുന്ന് വണ്ടി കയറാൻ പോവാ, അപ്പം തൊട്ട് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി ലൈവ് ചെയ്താണ് ആ പോയത് സാധനമല്ലേ. പക്ഷേ നമ്മൾ പറയുന്നത് ഒരു രീതിയെ നമ്മൾ ഇത്തരത്തിലൊരു രീതി ഫെമിലിയർ ആകുന്നത് കൊണ്ടാണ് അതൊരു പാരഡി ആവുന്നത്. ഇവൻ യാത്ര ചെയ്തു, ആ യാത്ര ഞാൻ ഷൂട്ട് ചെയ്ത് അവിടെ അവതരിപ്പിച്ചാൽ അതൊരു സ്വീകാര്യമായൊരു പെർഫോമൻസ് ആകുന്നില്ല. നമ്മളൊരു ഒരു ഫോർമാറ്റിനെ അനുകരിച്ചത് കൊണ്ടാണ് അതിന് ഒരു സ്വീകാര്യത വരുന്നത്. ഒറിജിനൽ ഇവിടെ ഒന്ന് ചാരാൻ പറ്റിയ ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. സിനിമ എടുക്കാൻ ചില പറയുന്നത് ഇൻസ്പിറേഷൻ കോപ്പിയടി അല്ല, ഇൻസ്പിറേഷൻ എന്നതാണ്. അല്ല, ഇത് സന്തോഷിന്റെ കാര്യത്തിൽ നമുക്ക് മുൻ മാതൃകകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നമില്ലേ. നമുക്ക് ഒരു ഒരു ഐറ്റം നമ്മളൊരു ഇനം കൊണ്ടുവരുന്നതിന് ഒരു മുൻ മാതൃക ഉണ്ടെങ്കിൽ പലപ്പോഴും എളുപ്പമുണ്ട്. അല്ല, സന്തോഷമായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ സംഭവിച്ചു പോകില്ല. സംഭവിച്ചു പോകുന്ന വെച്ചാൽ നമ്മളുടെ അക്കാലത്തെ ദാരിദ്ര്യം ഒരു ഘടകമായി. കാരണം തനിച്ച് ക്യാമറയായിട്ട് പോവുക, അപ്പോൾ ഒരിക്കലും മുമ്പിൽ നിന്ന് നമുക്ക് കഥ പറയാൻ പറ്റില്ല. ക്യാമറമാൻ നമ്മളാണല്ലോ. ഇതേപോലത്തെ ക്യാമറ, ഇതേ വലിപ്പമുള്ള ക്യാമറകളാണ് അന്ന് ഞാൻ കൊണ്ടുവന്നതേ. ചേട്ടൻ ഇത് എഴുതുന്നതിനകത്തെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം വിഷ്വലിനൊപ്പമാണ് എഴുത്ത് പോകുന്നത്. അല്ലാതെ എഴുത്തിനൊപ്പം അല്ല വിഷ്വല് പോകുന്നത്. വിഷ്വല് കഴിഞ്ഞിട്ട്. അതായത് ഒരു സീനുണ്ട്, ഒരു ജർമ്മൻ യുവതി ട്രെയിനിൻ്റെ മുകളിൽ കിടക്കുന്നു, അവരെന്നെ ഇടയ്ക്ക് താഴേക്ക് നോക്കി ഞാൻ പോകുന്നു. അപ്പഴേ ഞാൻ എനിക്ക് മനസ്സിലാകുന്നു ഈ ഒരു സീനെ കിട്ടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അതങ്ങ് എഴുതി അങ്ങ് സെറ്റ് ചെയ്തേക്ക. ഇത് സിനിമയ്ക്ക് ശേഷം തിരക്കഥ എഴുതുന്ന പരിപാടിയാണ് നമ്മുടേത്. ഞങ്ങളും ഉണ്ട്, ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കാണല്ലോ. സ്കിറ്റൊക്കെ ഓണക്കഥ എന്തൊരു ഓർമ്മയുണ്ടോ? ഓണക്കഥകൾക്ക് ഇഷ്ടം പോലെ ഉണ്ടത്. കോവിഡ് കാലത്ത് ഓണക്കഥ വന്നിട്ടുണ്ടോ ഞാൻ ചോദിച്ചു. അല്ല, കോവിഡ് കാലം കഴിഞ്ഞ കാലത്ത് ഓണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അടുത്ത ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ കോമഡി. ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പക്ഷേ മുന്നെടുത്ത് വന്നാൽ ഓണം എത്തിയില്ലേ. ഇതാ ഞാൻ ഓണത്തിൽ കയറി. ഈ യാത്ര പോകുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആരായിട്ടാ തോന്നിക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ ഈ കേരളം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരേ വേഷമാണല്ലോ. ഇപ്പോൾ ഇന്റർനാഷണൽ യൂണിഫോം ആയി മാറിയല്ലോ. ഒന്നെങ്കിൽ ഒരു ജീൻസ് അല്ലേ പാൻസ് അല്ലെങ്കിൽ ഒരു ബർമുഡ പോലത്തെ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വസ്ത്രങ്ങൾ നമ്മളാണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മളെ ഇന്ത്യക്കാര് ഇന്ത്യയിലിപ്പോഴും ചേട്ടാ കേരളം ഒന്നെടുത്ത് നിൽക്കും. നമ്മളിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ മതത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ നാട്ടിൻ്റെയും ആദിവാസികളെ അല്ലെങ്ങനത്തെ ഒരു അല്ല, ഇപ്പോഴും ഒരു 45 വയസ്സിന് മുകളിലുള്ളവരല്ലേ അപൂർവമായിട്ടാണെങ്കിൽ ഇപ്പോഴും മുണ്ടെടുക്കുന്നുള്ളൂ. കൊച്ചു കുട്ടികൾ ഇപ്പോൾ കോളേജ് പഠിക്കുന്ന കുട്ടികളോ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളോ ഒന്നും അല്ല, രാഷ്ട്രീയക്കാരും അത് അവരുടെ യൂണിഫോം അല്ലേ. മുണ്ടിന്റെ വലിയ പ്രശ്നം, മുണ്ടിന്റെ മെയിന്റനൻസ് ഒക്കെ വലിയ പ്രശ്നമാണ്. ഇസ്തിരിയിടലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇസ്തിരിയിടല് അലക്കി തരണം, അല്ലെ നമ്മൾ അലക്കണം. അത് എനിക്ക് പറ്റിയ പ്രശ്നം ഈ മൊബൈൽ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. പോക്കറ്റ് ഇല്ലാത്ത ബാഗ് ശീലമാക്കിയാൽ പിന്നെ അതൊരു പോക്കറ്റുള്ള മുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സിബ് ഉള്ളതും ബെൽറ്റ് ഉള്ളതും ഒക്കെ മുണ്ട് വരുന്നുണ്ട്. വേഷം ഈ എനിക്കൊന്ന് കുറച്ചുകൂടെ മറ്റ് രാജ്യങ്ങളിൽ ഈ വേഷം വലിയ തോതിൽ ഈ ഡെസിഗ്നേഷൻ ഉള്ള സാധനങ്ങളായിരുന്നു. അവിടുത്തെ ആളുകളെ തമ്മിൽ തരംതിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അത് മാറിയിട്ടാണ് ഇവർ കോമൺ ആയിട്ട് ബർമുഡയും ബനീനും ഒക്കെ ഉള്ള വന്നത്. പിന്നെ നമ്മൾ ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ലക്ഷുറിയാണ്. അവർക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പും, ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂടും. ഇതിനനുസരിച്ചിട്ട് നമുക്ക് രണ്ട് രീതി എടുക്കാം അല്ലേ. രണ്ടും ഒരു സെറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചാൽ ഒരു ഇവിടുത്തെ ഒരു തുണിക്കടക്കാരന് 300 ദിവസം വിൽക്കാം. അവിടെ 6 കഴിഞ്ഞാൽ ഇവൻ ഇപ്പൊ വെച്ചേക്കുന്ന എല്ലാ തുണിയും മാറ്റി വെച്ചിട്ട് ഗ്ലോസ് വെക്കണം. അത് കഴിഞ്ഞാൽ അവന് സമ്മറിന് വേറെ കൊണ്ടുവെക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് രാജ്യങ്ങൾക്കും ഉണ്ട്. നമുക്ക് അതൊന്നും ഇല്ലാത്ത ഒരുപാടല്ല, ഈ പറഞ്ഞ പാശ്ചാത്യ നാടുകൾ മുഴുവൻ അങ്ങനെയാണ്. ചൈനയുടെ ഒരു വലിയൊരു ഭാഗം, ജപ്പാന്റെ ഒരു ഭാഗം, ജപ്പാൻ മുഴുവൻ. അതായത് എനിക്ക് തോന്നുന്ന ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചില ഗുണം. ട്രോപ്പിക്കൽ സ്വഭാവത്തിൽ ഈ പറഞ്ഞ വേഷമൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ തോട്ടിപ്പോവും. ഈ ബഹിരാകാശ യാത്ര എന്തായി? ബഹിരാകാശ യാത്രയുടെ ഏറ്റവും അവസാനത്തെ വാർത്ത റിച്ചാർഡ് ബ്രാൻസൺ ഞങ്ങളുടെ മുതലാളി മോളി പോയിട്ട് ജൂലൈ 11 തിരിച്ചെത്തി. അത് സക്സസ്ഫുൾ ആയി. അപ്പോൾ എവറിത്തിങ് ഈസ് റെഡി. ഇനിയിപ്പോൾ എന്ന് വേണമെങ്കിലും ഞങ്ങൾക്ക് അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. ബുക്ക് ചെയ്തോട്ടോ, ആള് പോയി തുടങ്ങട്ടെ. ഇത് വൺസ് ഇതൊക്കെ വൺസ് പോയി തുടങ്ങുന്നതോടുകൂടി ചിലപ്പം കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു സ്ഥലം കോളനികളൊക്കെ വരുമല്ലോ. വരും അവിടെ തീർച്ചയായിട്ടും.
മലയാളികൾ എത്തണം, വരണം. അല്ല, ഒരു ബഹിരാകാശത്ത് ഇവിടുന്ന് എത്ര നേരത്തെ യാത്രയായിരുന്നു? ബഹിരാകാശം വലിയ അകലെയല്ല, അതാണ് സത്യം. നമ്മളിത് ആരോടും പറയാതിരുന്ന ഇതുവരെ. സത്യത്തിൽ 120 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ ഞങ്ങൾ ബഹിരാകാശത്തിലെത്തി. അതായത് ഇവിടുന്ന് കഷ്ടിച്ച് തിരുവനന്തപുരം വരെ പോകുന്ന ദൂരം പോകണ്ട, മുകളിലോട്ടങ്ങ് പോയാൽ ബഹിരാകാശത്തെത്തി. വളരെ സിമ്പിൾ. പക്ഷെ അവിടം വരെ എത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകേണ്ട, തിരിച്ചു വരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഞാൻ 2007 കോൺട്രാക്ട് സൈൻ ചെയ്തത് പ്ലാൻ ചെയ്തല്ല, അവരുടെ ടീമിൽ അംഗമായി. അതിനുശേഷം ട്രെയിനിങ്ങുകൾ പലത് കടന്നു. പിന്നെ എല്ലാ വർഷവും ഈ ഗെറ്റ് ടുഗദറുകളുണ്ട് ഞങ്ങൾക്ക് അവിടെ. മിക്കവാറും കാലിഫോർണിയയിൽ മൊഹാവിയിലായിരിക്കും, അല്ലെങ്കിൽ ലോസാഞ്ചലസിലായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ 2, 3, 4 മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഈ സായിപ്പന്മാരിൽ നിന്ന് വലിയ ചൂടന്മാരുണ്ടല്ലോ, ഇവർ ഈ റിച്ചാർഡ് ബ്രാൻസനോട് ചോദിക്കും, നമ്മളിത് ഈ നെക്സ്റ്റ് ഇയർ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 വർഷം ആയല്ലോ, ഇത് എന്നാ ഈ പോകുന്നത്? അപ്പോൾ പുള്ളി ഇതേ ഉത്തരവാ പറയുന്നത്, പോകാൻ നമുക്ക് വേണമെങ്കിൽ നാളെ പോകാം, വർക്ക് ലിസ്റ്റ് റെഡി. തിരിച്ചു വരുന്ന കാര്യത്തിൽ മാത്രമാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 5 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറമുള്ള ഫെസിലിറ്റി ആയിട്ട് അവിടെ അങ്ങ് മാറും. അപ്പുറമായിട്ട് പോകും. ഇവിടുന്ന് 120 കിലോമീറ്റർ എന്ന് പറയുന്നതിന് സത്യത്തിൽ 2 മണിക്കൂർ യാത്ര അല്ലേ ഉള്ളൂ. 2 മണിക്കൂറോ 15 മിനിറ്റ് വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ഒരിടത്ത് എത്താം. ഒരു വലിയ അനുഭവങ്ങൾ അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വേറെയോ. നമ്മൾ ഈ 100, 120 കിലോമീറ്റർ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞല്ലോ, അതിന് 15 മിനിറ്റ് മതി. സ്പേസിൽ കയറി കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ സ്പീഡ് എത്രയെന്നറിയോ? അവിടെ വായു ഇല്ല, അതായത് ഫ്രിക്ഷൻ ഇല്ല, ഒരു സാധനം ഓടുമ്പോൾ ഇടിക്കാനൊന്നും ഇല്ല, ഗ്രാവിറ്റി കുറവ്, ഭൂമി താഴേക്ക് വലിക്കുന്ന പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തീ പിടിച്ചോ മറ്റോ കത്തിപ്പോകുന്ന പ്രശ്നമില്ല, ഓക്സിജൻ ഇല്ല അവിടെ, വായു ഇല്ലല്ലോ. അപ്പോ അതിലേ കൂടി ഒരു സാധനം വിട്ടാൽ 15,000, 20,000, 30,000 വരെ കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ ഈ സാറ്റലൈറ്റുകൾ പായുന്നത്. അതായത് മുകളിലേക്ക് കയറിയൊരു വാഹനത്തിന് കൊച്ചിയുടെ സ്പേസിൽ കയറിയിട്ട് നേരെ യൂറോപ്പ് അമേരിക്കയിലേക്ക് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ന്യൂയോർക്കിൻ്റെ മുകളിലെത്താം. എന്നിട്ട് ഈ 15 മിനിറ്റ് താഴോട്ട് ഇറങ്ങിയാൽ മതി. സ്പേസ് ലൈനറുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം കൊണ്ടുവരിക. അതായത് സ്പേസിൽ കയറിയിട്ട്, അതായത് വിമാനത്തിന് പകരം ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ ഇല്ല, ഗ്രാവിറ്റി ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഇന്ധനം വേണ്ടല്ലോ, ഒന്ന് തുടങ്ങി കൊടുത്താൽ മതി. അല്ല അന്നേരം, അല്ല ഇതിപ്പോൾ നമ്മൾ വേറൊരു വിഷയത്തിട്ട് പോയി. അന്നേരം ഈ വാഹനം ഏത് മാധ്യമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്? വേണ്ടല്ലോ, നമ്മുടെ ഈ സാറ്റലൈറ്റ് എല്ലാം ഇങ്ങനെ സ്പേസിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ ഈ സാറ്റലൈറ്റുകൾ എല്ലാം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിന് മാധ്യമം വേണ്ട. ഒരു മാധ്യമം ഇല്ലാതെ ഇവൻ യാത്ര ചെയ്യുന്നു, അതിനെ ഭൂമി ഇരുന്ന് കൺട്രോൾ ചെയ്യും. ഭൂമിയിലെ ഗ്രാവിറ്റിക്കാണ് ഇങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പട്ടം പിടിക്കുന്ന ഗ്രാവിറ്റിയുടെ ഒരു അതിർത്തി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഈ പ്ലാനിംഗ് ബോർഡിലേക്കുള്ള ഒരു വരവേ എന്തൊക്കെയാണ്, ഒരു പദ്ധതി എന്താണ് പ്ലാൻ? എനിക്ക് ഞാനിപ്പോഴും ഇതുവരെ ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതേ ഉള്ളൂ. അതൊരു ഇൻഡക്ഷൻ, ഒരു എല്ലാവരും ഒന്ന് ഒത്തുചേർന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഓൺലൈനിലായിരുന്നു. അടുത്ത ദിവസങ്ങളാണ് ഇനി തിരുവനന്തപുരത്ത് പോയുള്ള മീറ്റിങ്ങുള്ളത്. അപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ എങ്ങനെയാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതെന്നൊക്കെ ഞാനിനി മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സഞ്ചാര സാഹിത്യം പുരോഗമിക്കണമല്ലോ അല്ലേ? സഞ്ചാര സാഹിത്യമല്ല, ടൂറിസം മേഖലയെ കേരളത്തിന് എങ്ങനെ കൂടുതൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തന്നെയായിരിക്കും എൻ്റെ ഒരു പ്രയോറിറ്റി. കാരണം നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവർ ടൂറിസത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയുടെ ഒരു 10-ൽ1 പോലും നമ്മൾ കേരളത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് സംശയമുണ്ടത്? ഒരു സംശയമില്ല. കാരണം അവർ വളരെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം തടി കൊണ്ട് ചെരുപ്പ് കൊത്തുന്ന ഒരു പരിപാടി, നമ്മളിവിടെ അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മളാണല്ലോ. ഇതിൻ്റെ ഒരു എക്സിബിഷനും ഇതിന് ഒരു ആങ്കർ അവിടെ നിന്ന് വരുന്ന ഒരു ബസ്സിൻ്റെ ആൾക്കാരെ കയറ്റിയിരുത്തി 10 രൂപ മേടിച്ചു ഉണ്ടാക്കി, അപ്പം തന്നെ ഇതിന് അവർ കുറേ പേര് ഒരു സോവനീർ മേടിക്കുന്ന പോലെ ഇതിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചു ബാഗിലിട്ട് പോകുന്നു. ഇവരീ ഉണ്ടാക്കി കാണിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും അസ്വസ്ഥരാകുന്നത് മലയാളി യാത്രക്കാരാണ്. ഇതിനാണോ ഇവിടം വരെ പറഞ്ഞത്? കാരണം നമുക്കിത് പുല്ല് വില ഈ സാധനമൊക്കെ, ഇതിന് അപ്പുറം ചങ്കെടുത്ത് കാണിച്ചിട്ട് ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന ടീമാണ് അവിടെ പോയി ഇരിക്കുന്നത്. ഈ പ്രശ്നമുണ്ട്, ഈ സാധ്യത നമ്മളുടെ ക്ലൈമറ്റ് കൊണ്ട്, നമ്മളെ ഭൂമി അനുഗ്രഹിച്ചിരിക്കുന്ന പരിപാടികൾ കൊണ്ട് എല്ലാം ഉള്ള സാധ്യത കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഇൻ്റർനെറ്റിൻ്റെ വരവിനൊക്കെ ശേഷം ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഒരു ചെറിയ കാര്യം നടന്നാലും ഇത് ലോകം മുഴുവൻ അറിയുക. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണിക്കുന്ന ഒരു സമരം, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഞാൻ എല്ലാവരെയും കൂടെ ഇൻക്ലൂസീവായിട്ടാണ് പറയുന്നത്, നമ്മൾ കാണിക്കുന്ന ഏത് ചെറിയ കാര്യവും എല്ലാ രാജ്യങ്ങളും അറിയുന്നുണ്ട്. അവിടെ പതുക്കെ പതുക്കെ വലിയ നെഗറ്റീവ് വരും ഒരു രാജ്യത്തെക്കുറിച്ച്. അല്ലെങ്കിൽ പാർലമെൻറ്റിലെ നമ്മുടെ 2 പാർലമെന്റേറിയൻസ് സമരം ചെയ്തപ്പം കേരളത്തിലെ അസംബ്ലി ചെയ്യുന്നവർ ഇവിടെ ചേരുന്നു പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അവിടെയും പറയുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ, ആ നിങ്ങളുടെ അസംബ്ലിയിലുള്ളത് കണ്ടായിരുന്നു കേട്ടോ എന്ന് പറയും.
നിങ്ങളിപ്പോൾ വേറൊരു രാജ്യത്ത് അവിടെ രണ്ടുപേരെ ആക്രമിച്ചു, രണ്ടുപേരെ ഇടിച്ചു, ഇന്നലെ അവിടെ ഒരു ബോംബിട്ടു എന്ന് കേട്ടാൽ നിങ്ങൾ ആ രാജ്യത്തെ ടൂർ പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇത് തന്നെയാണല്ലോ അവരും, അവർ നമ്മളെക്കാൾ വളരെ ഭയമുള്ള ആൾക്കാർ, ഇതൊന്നും ശീലമുള്ള ആൾക്കാരല്ല, ഒരു വലിയ വിഭാഗം രാജ്യക്കാർ. അത് അതിൻ്റെ ഒരു ഏരിയയിൽ ശരിയായാൽ വലിയ രീതിക്ക് നമുക്ക് ടൂറിസം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എനിക്കൊന്ന് സഞ്ചാരികളും ഇപ്പോൾ കുറവാണല്ലേ, നമ്മളാണ് പൊതുവേ ഈ കാശ് മുടക്കിയൊക്കെ യാത്ര ചെയ്യാത്ത ആൾക്കാർ, മറ്റുള്ളവരൊക്കെയാണ് ഒരുപാട് യാത്ര ചെയ്യുന്നത്. മറ്റവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ യാത്രകളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? നമ്മളിത് സമ്പാദിച്ച് വെച്ച് മക്കൾക്ക് കൊടുക്കും, മക്കളത് സമ്പാദിച്ച് അവരുടെ മക്കൾക്ക് കൊടുക്കും, അവരുടെ മക്കൾ ഇങ്ങനെയാണ്. അല്ലാതെ അവന് വേണ്ടി ആ പൈസ ഉപയോഗിക്കുന്നില്ല അല്ലേ? നമ്മുടെ അവനെവിടെയെങ്കിലും പോയാലോ തെണ്ടിതിരിഞ്ഞ് നടക്കാന്ന് പറയും. ഞാനൊക്കെ സഞ്ചാരം തുടങ്ങിയ കാലത്ത് എൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് നാട്ടുകാർ വിളിച്ചിരുന്നത് തെണ്ടലാണെന്നായിരുന്നു. ഞാൻ ഈ സഞ്ചാരമൊക്കെ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയ കാലത്ത് ഒരു ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നോ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ഒരു അധ്യാപകനാണ് പുള്ളി. ഒരു ദിവസം വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തിൽ ചോദിച്ചു, ഇതിൻ്റെ ഈ കാസറ്റൊക്കെ ഇവിടുന്ന സംഘടിപ്പിക്കുന്നത്, ഈ സഞ്ചാരത്തിൻ്റെ കാസറ്റൊക്കെ ഇവിടുന്ന സംഘടിപ്പിച്ചല്ലോ. അപ്പം നമ്മളിവിടെ പോയി എടുത്തിട്ടുണ്ടെന്ന് അപ്പോഴും ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു അധ്യാപകന് പോലും വിശ്വാസം, സെൽഫികൾ എടുക്കില്ലായിരുന്നു അന്ന്, അത്രയും അന്ന് വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു. അതെങ്ങനെ ഈ ക്യാമറ കൊണ്ട് എങ്ങനെ സെൽഫി എടുക്കുക? നിസാരം തേക്കടിയിൽ പോയി വന്ന ശേഷം ആനക്കൂട്ടത്തിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തതല്ലേ എന്ന് ചോദിച്ചവനുണ്ട്. കാരണം ഇവൻ പോയപ്പോൾ ആനക്കൂട്ടം, നമ്മൾ പോയപ്പോൾ ഭാഗ്യത്തിന് അവനെ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇത് മാത്രം നീ ഗൂഗിളിൽ നിന്നെടുത്തതാണ്. പിന്നെ തെളിവൊക്കെ പറയുമോ, ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയും. പിന്നെ തർക്കിച്ച് ജയിച്ചതുകൊണ്ട് വലിയ വിശേഷമില്ലാത്തതുകൊണ്ട് ശരി എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ മാസ്ക് നിർബന്ധം, ഇനി അങ്ങോട്ട് നിങ്ങൾ നിർബന്ധമായി കഴിഞ്ഞാലേ ഈ കാരിക്കേച്ചർ ചെയ്യുന്നവർ, ഈ കോമഡി ചെയ്യുന്നവർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടല്ലേ ഇത്? അത് ബീഡി വരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, വെറുതെ വെള്ളം കുടിക്കുന്നവന് ബുദ്ധിമുട്ടല്ലേ. അപ്പം അത് നമുക്ക് മാത്രമല്ല, അത് മുഖം ഈ നമ്മുടെ ഐഡൻറ്റിറ്റി മുഖമാണല്ലോ. ഒരു 1000 ചാള എടുത്ത ഒരുപോലെ, 1000 കാക്ക എടുത്ത ഒരുപോലെ, പക്ഷേ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ മുഖം വെച്ചിട്ട് ഇതെല്ലാം പരിപാടി. നിങ്ങൾക്ക് ലോൺ തരുന്നത് തൊട്ട് നിങ്ങളെ വേറെ രാജ്യത്ത് കയറ്റിവിടുന്ന പരിപാടി വരെ മുഖവും ബയോമെട്രിക്സിൽ നിൽക്കുക. അപ്പം അത് മറച്ചുന്നത് അതൊരു സ്ഥിരമായി പോവുക എന്ന് പറയുന്നത് ഇപ്പം നാളത്തിന് മുമ്പ് കർട്ടൻ പൊക്കുന്ന പറഞ്ഞ പോലെ ഈ മാസ്ക് പൊക്കുന്ന ഒരു ചടക്കം, മാസ്ക് വെക്കുന്ന എല്ലാവരും ഇത് പൊക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. പരിപാടിക്ക് മുമ്പായി എല്ലാവരും മാസ്ക് പൊക്കിയിട്ട് ബഹുമാനം കാണിക്കാൻ വേണ്ടി ഇനി മാസ്ക് കാത്തിട്ട് നേരെ കയറ്റി വെക്കുന്ന അവസ്ഥ വരാം. ചിലപ്പോൾ അതിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള വെർഷനുകൾ വരും. നമ്മളീ പറയുന്ന രീതിയിൽ മുഖം മുഖം മറയ്ക്കാതെ മൂക്കിൽ ഇത്ര ഒരു ചെറിയ സാധനം കയറ്റി വെച്ചാൽ മതി, രക്ഷയില്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ വഴിയെ കണ്ടുപിടിക്കും. അല്ലെ, ഇത് ഇപ്പൊ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകവും എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താത്തത്. ഇത് സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞുണ്ടല്ലോ, വളരെ എളുപ്പമുള്ള പല സാധനങ്ങളും വരും. പിന്നെ ചില സ്പ്രേകൾ ഉണ്ടായാൽ പോരെ, അങ്ങ് അടിച്ചോണ്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ വായിലിട്ട് ചവയ്ക്കുന്ന ബബിൾ ഗം ഉണ്ടായാൽ മതിയല്ലോ, ഇതിനകത്തൂടെ കീറില്ല എന്ന് വെച്ചാൽ പോരെ. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം പുതിയ സാധ്യതകൾ ഉണ്ട്. അതൊക്കെ പറഞ്ഞ പോലെ മൂക്കിൽ രണ്ട് ഒരു പ്ലഗ് വെച്ച് കഴിഞ്ഞിട്ട് വായു കയറി പോകുന്ന ഇവനെ ഫിൽട്ടർ ചെയ്യും. ആവശ്യം വന്ന വെഡ്ഡി മൂന്നിൻ്റെ അന്ന് സാധനം ഇറങ്ങും. ഇങ്ങനെ സ്ഥിരമാണെന്നറിഞ്ഞാൽ, സ്ഥിരമാണെന്നറിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങൾ ആൾക്കാർ വ്യവസായികളും ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി. ചെറിയ കാര്യമല്ല. എന്തായാലും അടുത്ത ഓണം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ അവസ്ഥയൊക്കെ മാറുമായിരിക്കുമല്ലോ. കഴിഞ്ഞ ഓണത്തിൽ നമുക്ക് അറിയേണ്ടതേ ഉള്ളൂ ഇത് സ്ഥിരമാണോ അല്ലയോ ഇവരെ ഇപ്പോൾ പറയണം. അറിഞ്ഞാൽ ഈ പ്രശ്നം ഇതിപ്പോ തീരുമെന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ഇതിപ്പോൾ സീരിയലായിട്ടാണ്, ഇത് മൂന്നാം തരംഗ വിത്തി, ഇനി അടുത്ത ഓപ്ഷൻ വരികയാണ്. ഓരോ തവണ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ലോകം മുഴുവൻ നമ്മളൊരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പലയിടങ്ങളിൽ പല അസുഖങ്ങളൊക്കെ വന്നു. ലോകം മുഴുവൻ ഇത്രയും ഈ ലെവലിൽ പിടിച്ചൊരു സാധനം ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അറിയോ, പണ്ട് പ്ലേഗ് അതൊക്കെ വന്നപ്പോൾ ഇത്രയും ആളുകൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു. അപ്പൊ മനുഷ്യര് ഭൂഖണ്ഡത്തിൽ അങ്ങ് ഒതുങ്ങി. യൂറോപ്പിൽ പ്ലേഗ് വന്നാൽ അവിടെ ചത്തു തീരുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ. ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ ഇത് ഇങ്ങോട്ട് വന്നില്ല. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് പോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഈ സായിപ്പ് കൊണ്ടുവന്നതാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പല സാധനങ്ങളും. അന്ന് കപ്പലിൽ ഒരാൾ വന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് ഇറക്കി, അത് പിന്നെ സ്പ്രെഡ് ചെയ്തു. ഇന്നതല്ലോ, ഫ്ലൈറ്റിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കില്ലേ ആളുകളായിട്ട് എല്ലാ കോണ്ടിനൻസിലേക്കും പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ഷെയർ ചെയ്യുമല്ലോ. അത് മാത്രമല്ല, ഈ നമ്മൾ ബഹുകോശ ജീവികൾ ജീവിക്കുന്നതിനേക്കാൾ സെറ്റപ്പിലാണ് ഇതിന് പോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ എവിടെ പറഞ്ഞിട്ട്, ഇപ്പം നിങ്ങൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, സന്തോഷിനും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ സാധനങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫസ്റ്റ് വണ്ടിയിൽ തന്നെ ഒരു
ഏകകോശ ജീവികളൊക്കെ അവിടെ എത്തും, അവിടെ കൊണ്ടിട്ടിട്ട് തിരിച്ചു. അല്ല, അതാ അവരത്ര സ്പീഡിലാ യാത്ര ചെയ്യുന്നത്. വിഷയങ്ങളില്ല, ഇവര് വളരെ സ്പീഡില് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനും എത്താനുള്ള കപ്പാസിറ്റി ഉള്ള ജീവികളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ശരിയാണ്, അന്ന് യാത്ര കുറവായതുകൊണ്ട് ആളുകളില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഇങ്ങനൊരു അസുഖം വന്ന് കുറേ അധികം ആളുകൾ മരിക്കുകയും ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന അർഹതയുള്ളവരെ അതിജീവിക്കലും ചെയ്യുന്ന പോയിന്റിലാണ് പരിണാമം സംഭവിക്കുന്നത്. നമ്മളിന്ന് ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഈ വാക്സിൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് ശരിക്കും പരിണാമം സംഭവിക്കാതിരിക്കാതിനുള്ള പറയാൻ പറ്റില്ല, അത് സംഭവിക്കാൻ കേട്ടോ. ഞാനതുകൊണ്ട് ഓർമ്മ എടുത്തിട്ട് പരിണാമം ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടണമല്ലോ. ഇത്തവണ കോവിഡിന്റെ ഇടയ്ക്കായിരുന്നു ഇലക്ഷൻ വന്നത്. ആ സമയത്ത് പിഷാരടി ഒക്കെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങി ആവേശമായി. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവമൊക്കെ? അതൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ അങ്ങനെ അത്ര സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, നമ്മുടെ സൗഹൃദമായിട്ടുള്ള ചർച്ചകളിൽ അത് പറയുമായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെ പ്രഖ്യാപിത രാഷ്ട്രീയം പറഞ്ഞ് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അതിലേക്ക് നിന്നപ്പോൾ പിന്നൊന്നും നോക്കിയില്ല, ഇറങ്ങി. വലിയൊരു അനുഭവമായിരുന്നു, കാരണം നമുക്ക് ഇത്തവണ പ്രചരണത്തിന് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. 10-15 ദിവസങ്ങളും ഉണ്ടായിരുന്നു പ്രചരണം. ഞാനൊരു 35-36 മണ്ഡലങ്ങളിൽ ഒരു സഞ്ചാരമായിരുന്നു, ചെറിയ വലിയ സഞ്ചാരമായിരുന്നു. അതെന്നുള്ളത് രസകരമായ അനുഭവങ്ങളായിരുന്നു. എല്ലാം അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ? അല്ല, അത് നേരത്തെ പോകുന്ന രാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് പോകുന്നത് എന്ന് സന്തോഷം പറഞ്ഞിരുന്നല്ലോ. അത് നമ്മൾ ചെയ്യണം. അപ്രതീക്ഷിതമായി വരുന്ന സാധനങ്ങളോട് മാത്രമേ നമുക്ക് അപ്പം പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, ഇത് ഇന്നത് വരും, ഇന്ന പോലെ സംഭവിക്കും, ഒന്നിക്കിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കും, ജയിച്ചാൽ ഇന്നത് സംഭവിക്കും, തോറ്റാൽ ഇന്നത് സംഭവിക്കും, ഇത്ര പേര് നമ്മളെ ചിലപ്പം ട്രോളും, ഇത്ര പേര് നമ്മളെ ചീത്ത വിളിക്കും, ഇത്ര പേര് നമ്മളെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ഇതിനൊരു കൃത്യമായ കണക്കുണ്ട്. നമുക്കറിയാം, ഏകദേശമൊക്കെ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവൻ എനിക്കിപ്പോഴും ടെൻഷൻ മനസ്സിലായി. നമുക്ക് എഴുതിയവൻ അറിയാമല്ലോ എത്ര ഇതിലെന്ത് സംഭവിക്കുന്നു. എനിക്കൊക്കെ കൃത്യം അറിയായിരുന്നു, എനിക്കൊക്കെ 8-ൽ 9-ലൊക്കെ പഠിക്കും. ഞാൻ ഓണപ്പരീക്ഷയുടെ ഒന്നും മാർക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയും കൂട്ടാത്തതുകൊണ്ട് ഞാൻ 18 മാർക്ക് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. എന്തിനാണ് എഴുതുന്നത് ബാക്കി എന്നുള്ളത് ഞാൻ അന്നേ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ. പൂർണ്ണമായും അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിയും തന്നെ ചെന്നാണ്. അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല അതിനകത്ത്. ചേട്ടൻ അങ്ങനെ രാഷ്ട്രീയം അത്ര ചരിത്രമുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ പിഷാരടിയൊക്കെ പോയിട്ട് എന്താ സംഭവിച്ചത്? പല രാജ്യങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തേ നമ്മുടെ ഈ നാട്ടിലത്തെ രാഷ്ട്രീയക്കാരൊക്കെ പോലെ തന്നെയാണോ മറ്റു സ്ഥലങ്ങളിലെല്ലാം? രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം ഒന്നു തന്നെയാണ്, പക്ഷേ അതിൻ്റെ രീതികൾ കുറേ കൂടെ സിവിലൈസ്ഡ് ആയിട്ടുണ്ട് മറ്റു പലയിടത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നാട്ടിൽ മുഴുവൻ ബാനറും പോസ്റ്ററും കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ പോലും നമ്മളതിൻ്റെ ഒരു ബാനർ ചിലപ്പോൾ കാണുകയില്ല, ഒരു പോസ്റ്റർ കാണുകയില്ല അവരുടെ അടുത്ത്. ഇന്നത്തെ കാലത്ത്, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, എല്ലാവരും അവനവൻ്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഇതിൽ മൊബൈൽ ഫോണിലൂടെയാണ്. ഈ കാലത്തും പിന്നെ എന്തിനാ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിളിച്ചു പറയുന്നത് എന്തിനാ? അനൗൺസ് ചെയ്യുന്നത് എന്തിനാ? പിന്നെ സമരരീതികൾ, സമരരീതി. ഇപ്പോൾ സമരത്തിന് നമ്മളിപ്പോൾ 3 പേര് കവലയിൽ ഇറങ്ങി നിന്ന് ഒരു കുടിയും പിടിച്ച് നിന്നാൽ ആ നാട്ടുകാരെ കുറച്ച് പേരെ നമുക്ക് അറിയിക്കാവുന്നുള്ളതല്ലാതെ അതിനേക്കാൾ എഫക്റ്റീവായ മാർഗ്ഗങ്ങൾ ഇന്നുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൂടെ. നമ്മൾ ചിലപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, നാടിന് സേവിക്കൽ, നാടിന് നന്മ ചെയ്യൽ എന്നൊക്കെ പറയുമെങ്കിലും എന്താണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജോലി എന്ന് ചിലരോട് ചോദിച്ചാൽ പോസ്റ്റർ ഒട്ടിക്കൽ, കൊടിപിടിക്കൽ, സമരം ചെയ്യൽ എന്ന് പറയും. ഒരു ജയിച്ച ആൾക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എത്തിയ ഒരാളാണ് പൊതുവെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിലോട്ട് എത്തുന്നുള്ളൂ. ഇപ്പം ഞാൻ ധർമ്മൻ്റെ പ്രചരണത്തിന് പോയപ്പം പെട്ടെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ധർമ്മനൊക്കെ എന്ത് രാഷ്ട്രീയമുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ടോ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് എന്നുള്ള നിലയിൽ ഇതൊന്നും പലപ്പോഴും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് പോസ്റ്റ് ഒട്ടിച്ചതായിട്ട് പാർട്ടി പ്രവർത്തകൻ പോലും പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷേ ഇവിടെ പത കേസ് വേണം, അതാ ഞാൻ പറഞ്ഞത്, അത്തരം കുറെ കാര്യങ്ങൾ അതൊക്കെ മാറേണ്ട സമയമായി കേട്ടോ. നമ്മൾ വേറെ കോമാളിത്തരങ്ങളൊന്നും ഇനി ആവശ്യമില്ല സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരാൻ. അതിന്റെ മാനദണ്ഡമായിട്ട് ഇതൊന്നും അല്ല വെക്കേണ്ടത്. ഇപ്പൊ പൊളിറ്റിക്സ് പഠിച്ചിട്ടാരെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നില്ല ഇതുവരെ ആരും. അല്ലെ, നീ പഠിച്ചത് പൊളിറ്റിക്സ് ആണോ? ഞാൻ പഠിച്ചത് ശരിക്കും പൊളിറ്റിക്സ് ആണ്. ഞാൻ ഡിഗ്രി പൊളിറ്റിക്സ് പാസ് ആയിട്ടുള്ള ആളാ. ഈ ചീത്ത വിളിച്ചോണ്ടൊക്കെ പറയാമല്ലോ, പൊളിറ്റിക്സ് അല്ല ഈ പൊളിറ്റിക്സ്. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ഒരു നല്ല ഒരു ഒരു കളക്ടറായ ഒരാൾ അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയ ഒരാൾ, സന്തോഷേട്ടനെ പോലെ ഒരാൾ, സന്തോഷേട്ടൻ ഇത്രയും ജനകീയനാണല്ലോ, അല്ലെങ്കിൽ വേണ്ട ഇവിടെയുള്ള ഒരു വലിയ സിനിമാനെടുത്തോ ഒരു ബിസിനസ്സുകാരനെടുത്തോളൂ, ഇവരാരെ ലക്ഷ്യമെന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സാധ്യത കുറവാണ്. കാരണം ആ രാഷ്ട്രീയക്കാരനല്ലെന്ന് പറയും, കാരണം രാഷ്ട്രീയത്തിനെയും ഒരു പ്രൊഫഷനായിട്ട് കാണുന്നുണ്ട്.
ഇയാളുടെ കപ്പാസിറ്റി എന്താണ്, ഇയാൾ എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ഇയാൾക്ക് പറ്റും, ഇയാൾ എന്തോരം ചെയ്യും എന്നുള്ളതിനൊക്കെ അപ്പുറമാണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയം കാണുന്നത്. എന്തായാലും സന്തോഷം, അടുത്ത ബഹിരാകാശ യാത്ര അവരവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഓണത്തിനേലും ഇരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പിഷാരടി വളരെയധികം സന്തോഷം. ഞാനും ഒരു സന്തോഷം പറയാം, കാരണം സന്തോഷേണ് എനിക്ക് പരിചയമുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അനുകരിച്ചിട്ടുണ്ട്. ഒരു ചാനലിൻ്റെ 25-ാം വർഷത്തിൻ്റെ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടും കാണുന്നൊക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഈ പരിപാടി ഇപ്പം നമ്മളോട് ചില ഇൻ്റർവ്യൂകൾക്കൊക്കെ വിളിക്കുമ്പം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഗുണം ദോഷം എഴുതിയ സത്യത്തിൽ ഇപ്പം ചിലപ്പോൾ നമ്മുടെ പറയുന്ന ഓരോ വാക്കുകളും രണ്ട് തലച്ചോറ് വെച്ച് ഫിൽട്ടർ ചെയ്ത് പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ ഓടി വരണം എന്ന് തോന്നാൻ ഉണ്ടായ കാരണം സന്തോഷത്തിൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണുമ്പോഴൊക്കെ വളരെ ആരാധനയോടെ നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ വരുന്നത്, ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിനും മാതൃഭൂമിയോടുള്ള നന്ദി അറിയുന്നു. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷം. എന്തായാലും ചിരിയുടെ സഞ്ചാരിക്കും ലോക സഞ്ചാരിക്കും ഈ തവണത്തെ ഓണം വളരെ നന്നായിരിക്കട്ടെ. എല്ലാവിധ ഓണാശംസകളും വരുന്നു. മാതൃഭൂമി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. മാതൃഭൂമി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായ ഓണാശംസകൾ.